ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പുതുമയുള്ളൊരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അത് എൻ്റെ ഉമ്മ പറഞ്ഞൊരു റെസിപ്പി കേട്ടോ. അപ്പം നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് പൊടി വാട്ടിയെടുക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഞാനൊരു 1.5 ഗ്ലാസ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ പൊടി നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന്, ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കയ്യിൽ, നല്ല ചൂടാണ് അപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയ ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച ശേഷം ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് ഒരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള ഒരു ഉരുള എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് റൗണ്ട് ചെയ്ത് ഇങ്ങനെ നടുവൊന്ന് കുഴിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കാം. ചെറിയ ഉരുള, ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക. റൗണ്ട് ഷേപ്പിലായാലും കുഴപ്പമില്ല. ഇങ്ങനെ എല്ലാതും ഒന്ന് റെഡിയാക്കി എടുക്കണം. ഈ ഒരു പണിയാണ് ഇതിൽ കാര്യമായിട്ടുള്ളത്. എന്നാലും ഒന്ന് കുറച്ച് ചെയ്താൽ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവില് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലുള്ളൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആവിയിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം 2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതിലേക്കൊരു 4 ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ഏലക്കായ ഒന്ന് ചതച്ചെടുത്തതാണ്, ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന നമുക്കിതിലേക്ക് ഞാനൊരു വലിയ തേങ്ങയുടെ പകുതിയാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ശർക്കരയാണ് ചേർക്കേണ്ടത്. അത് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അഴുക്കൊന്നുമില്ലാത്ത ശർക്കരയായിരുന്നു, അതുകൊണ്ട് ഞാൻ പൊടിച്ചെടുത്ത് ചേർത്തതാണ്. അത് നന്നായിട്ട് ഇതിൽ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ചേർത്ത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കുത്തി ഉടഞ്ഞു പോകാൻ പാടില്ല, സാവധാനമായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റിയാണ്.
കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.